കെ ടി ജലീലിന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രിയും കുടുംബവും UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നിരവധി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ഇക്കാര്യം രഹസ്യമൊഴിയായി നൽകിയതിലുള്ള വിരോധമാണ് കേസിനാധാരമെന്നുമാണ് ഹർജിയിൽ സ്വപ്നയുടെ വാദം. രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. ിയാദ്രഹ്മാന്റെ ബെഞ്ചാണ് സ്വപ്ന സുരേഷിന്റെ ഹർജി പരിഗണിക്കുന്നത്. ഈ കെ ടി ജലീലിന്റെ പരാതിയിലെ കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായിട്ടും കെ ടി ജലീലും തന്നെ പോലീസും കേരള പോലീസും ചേർന്ന് കെട്ടിച്ചമച്ചെടുത്ത കേസാണ് ഗുണവിന്റെ കേസ്. കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെയും, അതായത് മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും താൻ രേഖ പോലും നൽകിയിട്ടുള്ള വിരോധമാണ് കേസിലെന്നുമാണ് സ്വപ്ന സുരേഷി കത്തിൽ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് മുഖ്യമന്ത്രി ഭാര്യ കമല, മകൾ വീണ, നടികെ നെറ്റോ, ശിവശങ്കർ, കെ ടി ജലീൽ, പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ ഈ UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന് താൻ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തനിക്ക് അറിയാം, ഇക്കാര്യങ്ങളിൽ താൻ ഒരു രഹസ്യമൊഴി നൽകിയിരുന്നു, ഇതാണ് കേസിന് ആധാരമെന്നും സ്വപ്ന സുരേഷ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇടനിലക്കാരനായി ഷാജിയെ ഷാജിക്കിരുന്നെത്തിയതും സ്വപ്ന സുരേഷ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണ്ടിയിട്ട് ഷാജി നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കെ ടി ജലീല് കെട്ടിച്ചമച്ചതാണ്. കെ ടി ജലീലിന്റെ അടക്കം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ താൻ ചൂണ്ടിക്കാട്ടിയതും ഈ കേസിന് കാരണമായി എന്നും സ്വപ്ന സുരേഷ് ഹർജിയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഹർജി ജസ്റ്റിസ് സിയാദ്രഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും ഒരു പ്രാഥമിക നടപടിക്രമം എന്നുള്ള നിലയിൽ ഈ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ തേടുക. 25-ാമത്തെ, അതായത് ഇന്നത്തെ ലിസ്റ്റിൽ 25-ാമത്തെ ഐറ്റമായിട്ടാണ് ഈ കേസ് ഉള്ളത്. ശരി രേഷ്മ, സ്വപ്ന സുരേഷിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കെ ടി ജലീലിന്റെ പരാതിയിന്മേലുള്ള കേസ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.